हलो एल ज्योति किचन स्वागत इन या मोर्णिंग पीस सोस या वीटल अमुक नोक ആദ്യം ഞാൻ മെഷർമെന്റുകൾ കാണിച്ചു തരാം। ഇത് ഒരു കപ്പാണ്, 250 ml ആണ് ഒരു കപ്പ് ഞാൻ ഉപയോഗിക്കുന്നത്। അതുപോലെ തന്നെ അര കപ്പ് എന്ന് പറയുന്നത് 125 ml ആണ്। അതുപോലെ തന്നെ 1/3 കപ്പ് എന്ന് പറയുന്നത് 85 ml ആണ്। അതുപോലെ കാൽ കപ്പ് എന്ന് പറയുന്നത് 60 ml ആണ്। ഒരു ടേബിൾ സ്പൂൺ 15 ml ആണ്। അര ടേബിൾ സ്പൂൺ 7.5 ml ആണ്। ഇത് 1 ടീസ്പൂൺ ആണ്, 1 ടീസ്പൂൺ 5 ml ആണ്। അര ടീസ്പൂൺ 2.5 ml ആണ്। ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന മെഷർമെന്റുകൾ। ഞാൻ ഇങ്ങനെ തന്നെ വാങ്ങിച്ചതാണ്, ടീസ്പൂൺ വേറെ വാങ്ങിച്ചതാണ്। ആദ്യം തന്നെ നമുക്ക് പിസക്കുള്ള മാവ് ഉണ്ടാക്കാം। അതിന് 2.5 കപ്പ് മൈദ, ഒരു കാൽ ടീസ്പൂൺ ഒറിഗാനോ എടുത്തിട്ടുണ്ട്। അതുപോലെ 1.5 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്, 2.5 ടീസ്പൂൺ ഈസ്റ്റ്। ഇത് ചെറിയ ഈസ്റ്റ് ആണ്, വലിയ തരികളുള്ള ഈസ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ എടുക്കണം। ഒലീവ് ഓയിൽ ഒരു ടീസ്പൂൺ ഒലീവ് ഓയിൽ, ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്, അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി। ആദ്യം തന്നെ വലിയൊരു പാത്രത്തിലേക്ക് നമുക്ക് അര ഗ്ലാസ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം। ഇത് ചെറിയ ചൂടുവെള്ളമാണ്, ചൂടുവെള്ളം ചൂട് ഒരുപാട് കൂടി പോവരുത്, ഒരുപാട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈസ്റ്റ് ആക്റ്റീവ് ആവില്ല, അപ്പൊ ഇളം ചൂടേ പാടുള്ളൂ। അതിലേക്ക് നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം, അതിലേക്ക് പഞ്ചസാരയും ഉപ്പും ഇട്ട് കൊടുക്കാം, നല്ലപോലെ ഒന്ന് ഇളക്കുക। ഇതൊരു 5 മിനിറ്റ് അടച്ചു വെക്കാം। ഇപ്പൊ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഈസ്റ്റ് ആക്റ്റീവ് ആയിട്ടുണ്ട്। ഇനി നമുക്ക് ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒറിഗാനോ ഇട്ട് കൊടുക്കാം, എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം। ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം। ഇതാ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്। ഇനി നമുക്ക് ഇതിലേക്ക് ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണം സോഫ്റ്റ് ആവണ വരെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം। ഒലീവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഇല്ലാത്ത, മണം ഇല്ലാത്ത ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് എടുക്കാം। അപ്പൊ ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്। ഇത് നല്ലോണം ടൈറ്റ് ആയിട്ടുള്ള ഒരു മാവല്ല, കുറച്ച് ലൂസായിട്ടുള്ള ഒരു മാവാണ്। ഇങ്ങനെ നമ്മൾ കുഴച്ചെടുത്താലാണ് നല്ലോണം പൊന്തി വരുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ അധികം പൊന്തില്ല। അപ്പൊ ഈ ഒരു അളവില് കുഴച്ചെടുക്കാം. ഞാനൊരു തോർത്തുമുണ്ട് നനച്ചിട്ട് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്। ഇതിനി 1 മണിക്കൂർ ഈ തുണി വെച്ച് മൂടിയിട്ട് നമ്മൾ വെക്കണം. ഓരോ സ്ഥലത്തെ ചൂടനുസരിച്ചിട്ട് വെക്കണ സമയത്തിന് വ്യത്യാസം വരും. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ കൂടുതൽ സമയം വെക്കേണ്ടി വരും. ഇന്ന് നമുക്ക് പിസ സോസ് ഉണ്ടാക്കാനായിട്ട് 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, അത് നല്ല പഴുത്തത് നോക്കി എടുക്കുക. അതുപോലെ തന്നെ 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, ഒരു ക്യാരറ്റിന്റെ പകുതിയാണിത്. ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1/10 വറ്റൽ മുളക്, അതുപോലെ തന്നെ 1/10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിതാ ഒരു കുക്കറിലേക്ക് തക്കാളിയും ഉള്ളിയും ക്യാരറ്റും മുറിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് തന്നെ വറ്റൽ മുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഒക്കെ വലിയ വലിയ പീസ് ആയിട്ട് തന്നെയാണ് മുറിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം വേണമെന്നില്ല, 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത് 1 അല്ലെങ്കിൽ 2 വിസിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് കുക്കറിലെ വിസിൽ വരുന്ന നേരം കൊണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇത് 500 ഗ്രാം ചിക്കൻ ഉണ്ട്, ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ചെറിയ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഞാനിത് അവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം, നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനാണ്, ഒരുപാട് എണ്ണ വേണ്ട.
അപ്പോൾ ഞാൻ ഈ എണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാനാണ് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക വല്ലാതെ മുരിഞ്ഞ് പോവരുത് സോഫ്റ്റ് ആവുന്ന രീതിയിൽ നമുക്കൊന്ന് ഒന്ന് ചെറുതായിട്ട് വേവിച്ചിട്ട് വറുത്തെടുക്കാം ഒരുപാട് മുരിയരുത് ചെറുതായിട്ടൊന്ന് വേവാനേ പാടുള്ളൂ ഇപ്പോ ദാ കുക്കർ വിസിലൊക്കെ പോയിട്ടുണ്ട് ഇനി ഈ തക്കാളിയുടെ തൊലി നമുക്കൊന്ന് എടുത്തു മാറ്റാം എടുത്തു മാറ്റിയതിനു ശേഷം വറ്റൽമുളകിന്റെ തണ്ടും എടുത്തു കളഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കണം വെള്ളം വേണമെന്നില്ല അതിന്റെ വെള്ളം ഇല്ലാതെ നമുക്ക് അരച്ചെടുക്കാം കൂടെ ആറിയതിനു ശേഷം നമുക്ക് അരച്ചെടുക്കാം തക്കാളിയുടെ തൊലി എടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ വറ്റൽമുളകിന്റെ തണ്ടും മാറ്റിയതിനു ശേഷം വെള്ളം ഇല്ലാതെ നമുക്ക് അരച്ചെടുക്കാം ചിക്കൻ എന്താ ഈ ഒരു പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട് ഇത് വല്ലാതെ മുരിഞ്ഞിട്ടില്ല എന്നാ വെന്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള എണ്ണയിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഇനി ഞാൻ ഇതിലേക്ക് ഉപ്പും പഞ്ചസാര ഇട്ട് കൊടുക്കാണ് നല്ലോണം ഇളക്കി കൊടുക്കാം ഇനി ഇതിന്റെ വെള്ളം ഒന്ന് വറ്റി വരണം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം ഇപ്പൊ ഇത് അത് വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം നല്ലോണം ഇളക്കി കൊടുക്കാം ഇനി ഇതിന്റെ പുളി നോക്കാം നമുക്ക് പുളി കുറവാണെങ്കിൽ ഒരു ടീസ്പൂൺ വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ ഇതാ ഒരു ടീസ്പൂൺ വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് തക്കാളി നല്ല പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ വിനീഗർ ഒഴിക്കണം എന്നില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഒറിഗാനോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒലീവ് ഓയിൽ വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയല്ല എന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിൽ ഒന്ന് വഴറ്റിയെടുത്താലും മതി ഇതിപ്പോ ആയിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്യാണ് ഇനി നമുക്ക് പീച്ചയ്ക്കുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ചിക്കൻ ഫ്രൈ ചെയ്തത് ഉള്ളി ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് മുറിച്ചെടുത്തതാണ് കുറച്ച് ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തതാണ് ക്യാപ്സിക്കം പലതരം കളറുകൾ ഉണ്ടെങ്കിൽ ആ കളറുകളൊക്കെ എടുക്കാം എന്റെ അടുത്ത് ഇപ്പൊ ഗ്രീൻ മാത്രമേ ഉള്ളൂ അതുപോലെ പീസ സോസ് ഇത് കുറച്ച് ചീസ് സ്പ്രെഡ് എടുത്തിട്ടുണ്ട് അതുപോലെ ഇത് സാധാരണ ചീസാണ് ഇത് മൊസറല്ല ചീസാണ് ഞാൻ രണ്ട് തരത്തിലാണ് പീസ ഉണ്ടാക്കാൻ പോണത് ഒന്ന് ഓവനിൽ വെച്ചിട്ട് ഈ ട്രെയിൽ വെച്ച് ഓവനിൽ വെച്ചിട്ടാണ് ഒന്ന് നമ്മുടെ ദോശ തവയില് വെച്ചിട്ട് സ്റ്റവിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോണത് ഇതിപ്പോ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ മാവ് പൊന്തി വന്നിട്ടുണ്ട് നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം അമർത്തി കുഴക്കരുത് ഇപ്പോഴും കുറച്ച് ഒട്ടുന്ന പരുവത്തിലാണ് നിൽക്കുന്നത് അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം നല്ലോണം അമർത്തരുത് അല്ലാതെ ഒന്ന് കുഴച്ചെടുക്കാം ഒരു ടീസ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പരത്താനുള്ള പാത്രം എടുത്തിട്ടുണ്ട് ചെറിയൊരു ഭാഗം എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിൽ എണ്ണ തേച്ചിട്ടുണ്ട് നമുക്കിതൊന്നും ഇങ്ങനെ പരത്തി കൊടുക്കാം അപ്പൊ ഞാൻ ഇത് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം ഇത് കനമില്ലാത്തതാണ് കനത്തിൽ വേണമെങ്കിൽ കനത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഇത് ഞാനിപ്പോ കനമില്ലാതെയാണ് പരത്തിയിരിക്കുന്നത് ഫോർക്ക് കൊണ്ട് കുത്തിയെടുത്തിട്ട് ചീസ് സ്പ്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ലോണം കൈകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് തേച്ചെടുക്കാം സൈഡിലേക്ക് ആവരുത് തേച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സോസ് ഉണ്ടാക്കി വെച്ചത് ഒഴിക്കാം അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്യാം ഇനി ഇതിന്റെ മേലെ നമുക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം ഇത് സാദാ ചീസാണ് ഇനി ഇതിന്റെ മേലെ നമുക്ക് ഉള്ളി ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അവിടെ അവിടെ ഇട്ട്
तीन तुम्हें तक कुरु कल नमुक मेलेट नमेंष्टुसरी नमुक इन क्यासिका इन चिकन वरत ओरों टेस्ट अर लेवल इन मेले नमुक मोसरला चीस इट चीस नमेंष नरे वे नरे चीस आ समय ग्रेट ना या एलुपतिरते ग्रेट इन नमक ओवन वैच्छे बेक अदावे नमुक दोश कल परती इत परती अब फोर्को कुति नमक कुछ चीस सप्रेड नलोण तेच इन सोस नलोण सप्रेड उड़क अब क्यासिक चिकन नमुक चीस चीस नमेंष माण ताण नोकी नमुकसरी पायट नमक मेले उरगान या मत पर विटा ओरगान अब चिली फ्लक्स कुटे चिली फ्लक्स कहो वलियवर्मात्र मैं कुछ उरगान अल मेले ओलीव ओल ओलीव ओल इन स्टवल इन ओरकूड़ी अब मत मूव नाम अब स्टवल के ऐटो लो फ्लम नाम वेद मूड़ वा मूड़ वा पीस पत् मिनट ओवन वैच्छे तीर कनल पत् मिनट अब कनुस व्यत वर ऐर पद मिनट ना पीस बेक कटीटेंट इन अड़वश वाला करीटो ना सोफ्ट किटी अब स्टवल वीच आईटर पद मिनट इत करक्ट आईटेंट नमुक मुड़च ना क्रिस्पी वन इत कुछ कनम कुछ नास्पी वन ओवन वोश तवल वे कोक सोस वीटल ना टेस्ट पीसा सोस ट्राई नोक इष्ट लाइक शेयर सब्सक्राइब बेल प्रसाइट या वीडियो नोटिफिकेशन कू वीर अद बाय बाय।